അസ്സലാമു അലൈക്കും, വെൽക്കം ടു ദ ഹാപ്പി കിച്ചൺ. ഞാനിന്നിവിടെ ഒരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലൈറ്റായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബേസ് തയ്യാറാക്കുകയാണ് ഫസ്റ്റ് വേണ്ടത്. 1/2 കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ചൂടുവെള്ളവും അതിന് കുഴക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഈ ചൂടുവെള്ളത്തിൽ ഞാൻ ഉപ്പിട്ട് എടുത്തിട്ടുള്ളതാണ്. വെള്ളത്തിനേയും കാട്ടി അല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന വിധത്തിലായിരിക്കണം ഈ വെള്ളം എടുക്കേണ്ടത്. എന്നിട്ട് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ നന്നായി ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായിരിക്കണം ഇത് കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു കപ്പിൽ 1/2 കപ്പാണ് ഞാൻ മെഷറിംഗ് കപ്പിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനേയും കാട്ടിയും ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് മൈദ കൂട്ടിക്കൊടുത്താൽ മതി. ഇത് മൈദ തന്നെ വേണമെന്നില്ല, ഇപ്പോൾ ഹാഫ് മൈദ എടുത്തിട്ട് ഹാഫ് നമ്മുടെ ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് കുറച്ചുകൂടിയും കിട്ടുക മൈദ യൂസ് ചെയ്യുമ്പോൾ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് കുഴച്ച് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മാവ് ഈ ഒരു ബാറ്റർ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ മസാല തയ്യാറാക്കാം. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമ്മൾക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഓപ്ഷനിലാണ്, നിങ്ങൾക്കുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ 1/2 സ്പൂണ് ജിഞ്ചർ പേസ്റ്റ്, 1/2 സ്പൂണ് ഗാർലിക് പേസ്റ്റ്, 1 പച്ചമുളക് ക്രഷ് ചെയ്തിട്ടുള്ളത്, കറി ലീവ്സ് വേണം, മല്ലിയില. പിന്നെ ചിക്കന് മാരിനേറ്റ് ചെയ്ത് പൊരിച്ച് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ്, അത് ക്രഷ് ചെയ്തതാണ്. അത് സാധാരണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഉപ്പും മുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് പൊരിച്ചതാണ്. പിന്നെ 1 ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടറ്റോ വേണം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ് വേണം. മുളക് പൊടി 1 സ്പൂണ്. അതുപോലെ ഗരം മസാല 1/2 സ്പൂണ്. ഉപ്പ് ആവശ്യത്തിന്. സോയാ സോസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മൾക്ക് ഈ മസാല എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിലാണ്. ഈ പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. സവാള നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാം അത്, പക്ഷേ അറിയാത്തവർക്കായി ഞാൻ പറയുന്നതാണ്. ഇനി നമ്മൾക്ക് കറി ലീവ്സും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ടുകൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. നിങ്ങൾക്ക് എത്രയാണ് സ്പൈസി വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി അതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മുടെ സ്പൈസസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെയും റോ സ്മെല്ല് മാറുന്നത് വരെ തന്നെ കുക്ക് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ മസാല ഉണ്ടെങ്കിൽ ഏറ്റവും ഈസിയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി. ഞാൻ പിന്നെ അന്ന് വീഡിയോയിൽ, ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനൊരു ചിക്കൻ മസാല ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ, ചിക്കനോ ബീഫോ ഏത് മസാല ആയാലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പൊട്ടറ്റോ 1 ബോയിൽ ചെയ്തിട്ട് മാഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇത് വെജിറ്റേറിയൻ ആണെങ്കിലും ചെയ്യാം കേട്ടോ. ഈ ഒരു ചിക്കൻ അവോയ്ഡ് ചെയ്താൽ മതി. അതിന് പകരം ഗ്രീൻ പീസ് പുഴുങ്ങിയതും അതുപോലെ
പൊട്ടറ്റോ ഇതുപോലെ തന്നെ പൊട്ടറ്റോവും പിന്നെ ക്യാരറ്റും ഇതെല്ലാം തന്നെ യൂസ് ചെയ്തിട്ട് തയ്യാറാക്കുന്നതാണ്, ടേസ്റ്റിയൊക്കെ ഉണ്ടാവും. പിന്നെ ചിക്കനും നമ്മൾ അതിലിട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ നേരത്തെ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോവും ചേർത്ത് നന്നായി വഴറ്റുക. നിങ്ങളെ കയ്യിൽ ചെറിയ ഇതേപോലത്തെയുള്ള നിങ്ങൾക്ക് ഒതുങ്ങുന്ന ഇത് തന്നെ എടുക്കണം, നമ്മുടെ വുഡിൻ്റെ സ്പൂണ് തന്നെ. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതെടുത്തത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ക്യാരറ്റ് നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് അധികം വേവണമെന്നില്ല, അതൊരു കടിക്കാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റാണ്. അധികം വേവാതെ ചെറിയൊരു ഇതിലെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ആ ഒരു സ്നാക്കിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ മല്ലി ഇലയും ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. തയ്യാറാക്കിയ മാവ് ഇതിൻ്റെ പകുതി പകുതി ആക്കിയിട്ട് ഒരു സെയിം അളവിലെടുക്കുക. ഇതൊരു മൂന്ന് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾക്ക് സോയ സോസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ മൂന്ന് പാട്ടാക്കിയിട്ട് മാറ്റുക. ഒരു കപ്പ് മൈദയാണെങ്കിൽ രണ്ട് പാർട്ടാക്കിയാൽ മതി, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒന്നര കപ്പ് മൈദ ആയതുകൊണ്ടാണ് ഞാൻ മൂന്ന് പാർട്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ടും അധികം നൈസായിട്ടും പാടില്ല, നല്ലോണം തിക്കും പാടില്ല. ഏകദേശം ചപ്പാത്തിനെ കാട്ടി കുറച്ചൊരു നൈസ് ആക്കിയിട്ട് പരത്തണം. ഇതുപോലെ പരത്തി കൊടുക്കുക. എൻ്റെ ഇത് സ്ലിപ്പാകുന്നത് കൊണ്ടാണ് എൻ്റെ ഈ ചപ്പാത്തി പലക മൂവ് ചെയ്യുന്നത്. ഞാൻ സാധാരണ പേപ്പർ വെച്ചിട്ടാണ്, അടിയിൽ പേപ്പർ വെച്ചിട്ടാണ് വരുത്താറ്, ഇന്ന് മറന്നുപോയതാണത്. അപ്പോൾ നമ്മൾ നേരത്തെ പരത്തിയെടുത്ത മാവിതാണ്, ഈ ഒരു ഇതിലാണ് പരത്തിയെടുക്കേണ്ടത്. എനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, കാരണം ഇതൊരു നാല് ബൗളാക്കി മാറ്റിക്കോട്ടെ, കാരണം ഞാൻ മൂന്ന് ബൗളേ ആക്കിയിട്ടുള്ളൂ. അതിൽ പരത്തുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഇതിനെക്കാട്ടി വലിയ മാവായിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പരത്താൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളും ചെയ്യുമ്പോൾ ഒരു നാല് ബൗള് സെയിം ആക്കിയിട്ട് മാറ്റി മതി. ഇനി ഇതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, സ്ക്വയറിൽ ഇതാ ഇതുപോലെ ഈ മാവ് പരത്തി അത് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ ഈ ബാക്കി വരുന്ന മാവ് നമുക്ക് വീണ്ടും പരത്തിയെടുക്കാം കേട്ടോ. മൈദ പരത്തിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, അധികം തിന്നാവാനും പാടില്ല,
നല്ല കട്ടിയാകാൻ പാടില്ല. കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ എണ്ണ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ഉള്ളു വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്കിതെന്ത് ചെയ്യാം, ഇതിനെ 4 പീസാക്കിയിട്ട് മാറ്റാം. ഒരു ഏകദേശം ഒരു അളവെടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ ചെയ്യാം. ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ 4 ഷീറ്റ് ആക്കുക. പിന്നെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇതാ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെയല്ല, നമ്മൾ പരത്തിയ മാവ് ഇതുപോലെ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ ഒന്നെങ്കിൽ കൈകൊണ്ടൊരു ബൗൾ പോലെ പിടിച്ചിട്ട് ചെയ്താലും മതി. ഇതാ ഇതുപോലെ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് കുറച്ചുകൂടി എടുക്കാം ഫില്ലിങ്. നേരത്തെ ആക്കിയിട്ടുള്ള ഫില്ലിങ്ങാണിത്. ഇതേതുപോലെ ബൗള് പോലെ ആക്കിയിട്ട് ഇത് വെച്ച് കൊടുക്കുക. അധികം പുറത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുത്താൽ മതി. ഈ മാവിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതാ എന്നിട്ട് ഇതുപോലെ ഇതാ ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ സ്ക്യൂർ ഇല്ലെങ്കിൽ നമ്മൾക്കിത് മൈദ മാവ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതാ ഇതുപോലെ, എന്നിട്ട് ഒരു സ്ക്യൂർ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇതിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കുട്ടികളൊക്കെ നല്ലോണം ഇഷ്ടമാവും അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ടേസ്റ്റിനെയും കാട്ടി അതിൻ്റെ ലുക്കാണല്ലോ അവർ മൈൻഡിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാവുന്നതാണ് ഞാൻ വിശ്വാസം. ഞാൻ ഈ ഒരു സ്ക്യൂവറിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെച്ച് കൊടുക്കുക. ഇതാ ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോയേന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണേ, ശ്രദ്ധിക്കണം കൈ. നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചെയ്ത് കൊടുക്കണം, മുരിച്ചെടുക്കണം. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതാണ്ടല്ലേ, അടിയിലും ജസ്റ്റ് ഒന്ന് പിടിക്കുന്നത് നല്ലതാണ്. ഇതാ ഇതുപോലെ എല്ലായിടത്തും ഒന്നും മുരിഞ്ഞിട്ട് ലെവലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ചെയ്യാൻ വേണ്ടി. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ
ചുട്ടെടുക്കണം. ചുട്ടെടുക്കാൻ നിൽക്കുന്ന സമയത്ത് മാത്രം ഫ്ലെയിം കുറച്ച് ഹൈ ആക്കി കൊടുത്താൽ മതി. എണ്ണ ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറായി കഴിഞ്ഞു. ഇതിൽ നിന്ന് ഏകദേശം ഞാനിക്ക് ഈ മാവിൽ നിന്ന് കിട്ടിയത് ഒരു 14 ഇതേപോലുള്ള റോളാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടായി കൊടുക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ ബൈ.